യൂട്യൂബിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നത് എന്ത് കഷ്ടമാണ്? പക്ഷേ ഇനി പേടിക്കണ്ട, കാരണം ഈ വീഡിയോയില് നിങ്ങൾക്ക് യൂട്യൂബ് കോപ്പിറൈറ്റ് റൂൾസ് എന്താണ്, കോപ്പിറൈറ്റ് ക്ലെയിമും സ്ട്രൈക്കും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീഡിയോസ് വേറെ ആരെങ്കിലും യൂസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പറയും. അത് മാത്രമല്ല, വീഡിയോയുടെ എൻഡിൽ കോപ്പിറൈറ്റ് ഫ്രീ ഫോട്ടോസ് വീഡിയോസ് ആൻഡ് മ്യൂസിക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഓൾസോ നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിനെ കിട്ടുന്ന കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് എങ്ങനെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ സോൾവ് ചെയ്യാമെന്നും വീഡിയോയുടെ ഇടക്ക് നോക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് യൂട്യൂബ് കോപ്പിറൈറ്റ് ഗൈഡാണ്. യൂട്യൂബിൽ ആരെങ്കിലും ഒരു ഒറിജിനൽ വീഡിയോ സ്റ്റാൻഡേർഡ് ലൈസൻസിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഓഡിയോയുടെയും വീഡിയോയുടെയും ഒരു ഡിജിറ്റൽ ഫിംഗർ പ്രിന്റ് തന്നെ യൂട്യൂബ് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് മറ്റേതെങ്കിലും വീഡിയോ ഇതുമായിട്ട് സാമ്യമുണ്ടോ എന്ന് യൂട്യൂബ് മൊത്തം സ്കാൻ ചെയ്യും. അങ്ങനെ റീയൂസ് ചെയ്യുന്നത് യൂട്യൂബ് കണ്ടാൽ അതിന്റെ ഓണറിന്റെ അനലിറ്റിക്സിൽ കോപ്പിറൈറ്റ് ടാബിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതുവഴി ഒരു കോപ്പിറൈറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ ഒരു ടേക്ക് ഡൗൺ നോട്ടിഫിക്കേഷൻ വിത്ത് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ആ വീഡിയോക്ക് അതിന്റെ ഓണറിന് കൊടുക്കാം. ഇതിലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ശരിക്കും ഡാർക്കാണ്. പക്ഷേ ആദ്യം നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം നോക്കാം. യൂട്യൂബിലെ കണ്ടന്റ് ഐഡിയ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. ഇത് എല്ലാ ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ ഉണ്ടാവില്ല, മെയിൻലി ആർട്ടിസ്റ്റ് ആൻഡ് മീഡിയ കമ്പനീസിന്റെ കയ്യിലാണ് ഇത് ഉണ്ടാവുക. ഈ കണ്ടന്റ് ഐഡി ഉണ്ടെങ്കിൽ ഒരു ക്രിയേറ്ററിന് കോപ്പിറൈറ്റ് ക്ലെയിംസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ കണ്ടന്റ് ഐഡി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ആ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഗൂഗിൾ ഒരു സപ്പോർട്ട് പേജ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഈ കണ്ടന്റ് ഐഡി സിസ്റ്റം ഈ യൂട്യൂബിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കോപ്പിറൈറ്റ് മാനേജ്മെന്റ് ടൂൾ ആണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കോപ്പിറൈറ്റ് മാനേജ് ചെയ്യാൻ ഒരു സിമ്പിൾ ടൂളും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്സിന്റെ യൂസ് കുറച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും കോപ്പിറൈറ്റ് ഓണേഴ്സിന്റെ ഇടയിൽ ഒരു ഡീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടന്റ് ഐഡിയ സിസ്റ്റം ഇവരുണ്ടാക്കിയത്. ആൻഡ് ഇപ്പോൾ യൂട്യൂബിൽ കണ്ടന്റ് ഐഡിയ ഉള്ളവർ സ്ട്രൈക്സിനെക്കാട്ടും കൂടുതൽ ക്ലെയിംസ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോപ്പിറൈറ്റ് ക്ലെയിംസ് ഒരു ക്രിയേറ്ററിന് മെയിലി കിട്ടുന്നത് അവർ ഏതെങ്കിലും ഒരു പോപ്പുലർ സോങ് അവരുടെ വീഡിയോയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. ഒരു കോപ്പിറൈറ്റ് ഓണർക്ക് ഇങ്ങനെ ക്ലെയിം കൊണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ വീഡിയോസിനെ അവർക്ക് ലോകത്തിലെ ചില ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മൊത്തത്തിലോ ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ആയാൽ ആൾക്കാർക്ക് ആ വീഡിയോ കാണാൻ പറ്റില്ല. ഇനി അവർക്ക് ബ്ലോക്ക് ചെയ്യാതെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോസിലെ ആഡ് റവന്യൂ മൊത്തം അവർക്ക് ക്ലെയിം ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടില്ല. ചില കണ്ടന്റ്സിന്റെ ഇവിടെ ഷെയർഡ് റവന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് കോപ്പിറൈറ്റ് ക്ലെയിംസ് വന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിന്റെ ഒരു ഷെയർ മാത്രമേ കിട്ടുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീഡിയോസിന്റെ അനലിറ്റിക്സും പെർഫോമൻസും ട്രാക്ക് ചെയ്താൽ മതിയെങ്കിൽ അതിനും പറ്റും. പക്ഷേ അപ്പോഴും ബാക്കിയുള്ള രണ്ട് കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ അവർക്ക് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോയിൽ ഒരു സോങ് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബ് കോപ്പിറൈറ്റ്സ് ചെക്ക് നടത്തി വീഡിയോനെ സ്ട്രൈക്ക് അല്ലെങ്കിൽ ക്ലെയിം തരും. ഏത് കിട്ടുമെന്ന് ആ സോങ്ങിനെയും നിങ്ങൾ യൂസ് ചെയ്ത ക്ലിപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടെന്നേ പറയുള്ളൂ. അതിന് അപ്പം തന്നെ സ്ട്രൈക്ക് ഒന്നും കൊടുക്കില്ല. സ്ട്രൈക്ക് കിട്ടാൻ ആ വീഡിയോ നിങ്ങൾ ആദ്യം പബ്ലിഷ് ചെയ്യണം. ഇനി നിങ്ങൾ വല്ല ക്ലിപ്സ് വേറെ ആരുടെയെങ്കിലും ചാനലിൽ നിന്ന് യൂസ് ചെയ്താൽ വേറൊരു രീതിയിലാണ് ഇത് സംഭവിക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഈ ചെക്ക് കംപ്ലീറ്റ് ആയപ്പോൾ യൂട്യൂബ് ഈ സോങ്ങിന് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള സി ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് ഈ വീഡിയോക്ക് ഉള്ളത്, മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ അറിയാം. ഇതിലെ വിസിബിലിറ്റി റെസ്ട്രിക്ഷൻ ഇപ്പോൾ കാണാൻ പറ്റില്ല, അതിന് വീഡിയോ പബ്ലിക് ആക്കണം. പക്ഷേ ഇവിടെ മോണിറ്റൈസേഷൻ കാണിക്കുന്നുണ്ട്, അത് എലിജിബിൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് എന്റെ ചാനലിൽ വേണേലും ഈ സോങ്ങിന്റെ ഓണർക്ക് ആഡ്സ് കൊടുത്ത് പൈസ ഉണ്ടാക്കാം, ബട്ട് എനിക്ക് അതിന്റെ ഷെയർ കിട്ടില്ല. അവർക്ക് നമ്മുടെ ചാനലിലെ ആഡ്സ് റൺ ചെയ്യാൻ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി ഇവിടെ എലിജിബിൾ ഫോർ ഷെയർഡ് റവന്യൂ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷെയർ കിട്ടും. പക്ഷേ അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണം. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് യൂട്യൂബിനെ പിടിച്ചിട്ട് എറിയാൻ തോന്നുക. കോപ്പിറൈറ്റ് ക്ലെയിംസ് നിങ്ങളുടെ ചാനലിന് എഫക്റ്റ് ചെയ്യില്ല, അത് ഓരോ വീഡിയോനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. ഇനി ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലെയിംസ് എല്ലാം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ക്ലിക്സിൻ്റെ ഉള്ളിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. താഴത്തെ സെക്ഷനിൽ ക്ലെയിം ആയിട്ടുള്ള ക്ലിപ്പിനെ അല്ലെങ്കിൽ സോങ്ങിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെലക്ട് ആക്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സോങ് റീപ്ലേസ് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിയിലെ ഏതെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഫ്രീ സോങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ക്ലെയിം ഉള്ള ഭാഗം മ്യൂട്ട് ആക്കാം. മ്യൂട്ട് കൊടുത്താൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സോങ്സ് ഉള്ള ഭാഗത്തെ എല്ലാ സൗണ്ടും റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ആ സോങ് മാത്രം യൂട്യൂബ് ഐഡന്റിഫൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യും. പക്ഷേ അതിന് പരിമിതികളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് ആരെങ്കിലും ലൗഡ് സ്പീക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വരാം. അപ്പോൾ ആ പാട്ട് റിമൂവ് ചെയ്യാനാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ. നിങ്ങളുടെ വീഡിയോയുടെ ഒരു ചെറിയ പോർഷൻ മാത്രമേ കോപ്പിറേറ്റഡ് മെറ്റീരിയൽ ഉള്ളൂ എങ്കിൽ ഇവിടെ ട്രിം സെക്ഷൻ എന്നൊരു ഓപ്ഷൻ കൂടെ കാണാം. അത് കൊടുത്താൽ ആ പോർഷൻ വീഡിയോയിൽ നിന്ന് യൂട്യൂബ് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ സെക്ഷൻ വീഡിയോയും ഓഡിയോ മൊത്തം കളയും കേട്ടോ. അത് കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്.
ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കണം. അതുകൊണ്ട് ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്സിനെ പറ്റി പറയുമ്പോൾ അതിന്റെ കൂടെ പറയാം. ഇങ്ങനെയുള്ള ഈ കോപ്പിറൈറ്റ് ചെക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ചില ആൾക്കാർക്കുള്ള സംശയമാണ്, നമ്മൾ യൂസ് ചെയ്ത സോങ്ങിന്റെ ക്രെഡിറ്റ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിംസ് കിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ കണ്ടന്റ് ഐഡി ഒരു ഓട്ടോമാറ്റഡ് സിസ്റ്റം ആണ്. അപ്പോൾ അതിൽ അവർ ആ സോങ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ ക്ലെയിം വരും. അതിൽ ക്രെഡിറ്റ്സ് ഉണ്ടോ ഇല്ലെന്നൊന്നും അവർ നോക്കില്ല. ഇനി നമ്മൾ ഈ വീഡിയോ പബ്ലിക് ആക്കിയപ്പോൾ റെസ്ട്രിക്ഷൻസിൽ കോപ്പിറൈറ്റ് ക്ലെയിംസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ വിസിബിലിറ്റി റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഈ വീഡിയോ ഈ സോങ്ങിന്റെ ഓണർ ഒരു സ്ഥലത്തും ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സോങ് യൂസ് ചെയ്യുമ്പോൾ ചില കൺട്രീസിലൊക്കെ ബ്ലോക്ക് ആവാം. അപ്പോൾ ആ കൺട്രീസിന്റെ ലിസ്റ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി കോപ്പിറൈറ്റ് സ്ട്രൈക്സ് ആണ് കിട്ടണമെങ്കിൽ അപ്പൊ തന്നെ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ റിമൂവ് ചെയ്യും. അത് മാത്രമല്ല, നിങ്ങളുടെ ചാനലിൽ മാക്സിമം 3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയും. ഈ സ്ട്രൈക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. എല്ലാ സ്ട്രൈക്സിന്റെയും വാലിഡിറ്റി 90 ഡേയ്സ് ആണ്. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്സിനെ പോലെ ആദ്യത്തേത് ഒരു വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ടൊന്നും ഇവർ തരില്ല. ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് അങ്ങോട്ട് തരും. ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് 90 ദിവസം കഴിയുന്നതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും വാലിഡിറ്റി 90 ഡേയ്സ് ആയിട്ട് മാറും. പിന്നെ അതിന്റെ ഇടയ്ക്ക് തേർഡ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ പോയി. പക്ഷേ അപ്പോഴും നിങ്ങളുടെ ഈ 3-ാമത്തെ സ്ട്രൈക്ക് സോൾവ് ചെയ്യാൻ 7 ദിവസം യൂട്യൂബ് നിങ്ങൾക്ക് തരും. അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണം. ഈ 7 ദിവസത്തെ ടൈം പീരീഡിൽ നിങ്ങൾക്ക് ആ സ്ട്രൈക്ക് ഡിസ്പ്യൂട്ട് ചെയ്തിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ ചാനലും പോയി. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് കിട്ടിയാലും നിങ്ങളുടെ ചാനലിനെ മൊത്തത്തിൽ അത് എഫക്ട് ചെയ്യും. നിങ്ങളുടെ ചാനലിന്റെ മോണറ്റൈസേഷനെയും അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ആക്റ്റീവ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉള്ള ഒരാൾക്ക് മോണറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു ലൈവ് സ്ട്രീമിന്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടുന്നതെങ്കിൽ പിന്നെ 90 ദിവസത്തിന് നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാനും പറ്റില്ല. പക്ഷേ സ്ട്രൈക്ക് കാരണം നിങ്ങളുടെ ചാനലിന്റെ റീച്ച് പോവോ? ഒരു ക്രിയേറ്റർ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മൂപ്പരുടെ ചാനലിൽ ഒരു 2 സ്ട്രൈക്ക് കിട്ടിയപ്പോൾ അതിന്റെ റീച്ച് പോയി എന്ന്. പക്ഷേ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ റീച്ച് കുറക്കുന്നൊന്നും പറയുന്നില്ല. ഞാൻ പല സോഷ്യൽ മീഡിയസിലും റെഡിറ്റിലൊക്കെ പോയി നോക്കിയപ്പോഴും സ്ട്രൈക്ക് കൊണ്ട് അവരുടെ വ്യൂസ് എഫക്ട് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ അതിന്റെ അർത്ഥം നിങ്ങൾ യൂട്യൂബിൽ അത്ര ഗുഡ് സ്റ്റാൻഡിങ് ചാനൽ അല്ല എന്നാണ്. അപ്പോൾ വ്യൂസ് കുറയാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. ഓൾസോ ആദ്യത്തെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നിങ്ങൾക്ക് കിട്ടിയ ശേഷം നിങ്ങൾ യൂട്യൂബിലെ കോപ്പിറൈറ്റ് സ്കൂൾ അറ്റൻഡ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് റൂൾസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കണം. ഇനി വേറെ ആരുടെങ്കിലും ക്ലിപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ അവരുടെ ചാനലിലെ കോപ്പിറൈറ്റ് ടാബിൽ ആ വീഡിയോനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും വരും. അവിടെ റിക്വസ്റ്റ് റിമൂവലിൽ പോയാൽ അവർക്ക് ഒരു കോപ്പിറൈറ്റ് ടേക്ക് ഡൗൺ നോട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. മിക്ക യൂട്യൂബേഴ്സിനും കണ്ടന്റ് ഐഡി ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ഇങ്ങനെ സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഓണർക്ക് വേണമെങ്കിൽ ഒരു 7-day നോട്ടീസ് കൊടുക്കാൻ പറ്റും. ആ 7 ദിവസത്തിനുള്ളിൽ ഈ വീഡിയോ റിമൂവ് ചെയ്താൽ കോപ്പിറൈറ്റ് സ്ട്രൈക്സ് ഒന്നും കിട്ടില്ല. പക്ഷേ റിമൂവ് നൗ ആണ് അവർ കൊടുക്കുന്നതെങ്കിൽ അപ്പൊ തന്നെ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്യും, ചാനലിന് ഒരു സ്ട്രൈക്കും കിട്ടും. പക്ഷേ നിങ്ങൾക്ക് മറ്റൊരാളുടെ കോപ്പിറൈറ്റ് കണ്ടന്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ബട്ട് ഹൗ? അതാണ് ഫെയർ യൂസ് അല്ലെങ്കിൽ ഫെയർ ഡീലിംഗ്സ് എന്ന നിയമം. ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം. ഞാൻ ഒരു ലോ പഠിച്ചൊരു വിദ്യാർത്ഥി ഒന്നുമല്ല. ഞാൻ എൻ്റെ റിസർച്ചിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഫൈനലായിട്ട് കോപ്പറേറ്റ്സിനെ പറ്റിയിട്ടോ ഫെയർ ഡീലിംഗ്സിനെ പറ്റിയിട്ടോ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ലോയറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾ കോപ്പറേറ്റ് കൊടുക്കുന്നവരാണെങ്കിലും കോപ്പറേറ്റ് കിട്ടുന്നവരാണെങ്കിലും ശ്രദ്ധിക്കണം. മെയിനായിട്ട് റീമിക്സ്, ക്രിറ്റിസിസം, വീഡിയോ അനാലിസിസ് ഒക്കെ ഫെയർ യൂസ് ആയി വരുമെന്നാണ് US ലോ അനുസരിച്ച് യൂട്യൂബ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇതിന് ഫെയർ ഡീലിംഗ്സ് എന്നാണ് വിളിക്കുക. അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് റിസർച്ച്, ക്രിറ്റിസിസം ഓർ റിവ്യൂ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് കറന്റ് ഇവന്റ്സ് ആൻഡ് കറന്റ് അഫയേഴ്സ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കോപ്പിറൈറ്റ് ഡോക്യുമെന്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നിങ്ങളിപ്പോൾ ആരുടെയും വീഡിയോ എടുത്തിട്ട് അതിൽ നല്ല ഭാഗങ്ങളും ചീത്ത ഭാഗങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴോ ഒക്കെ ഫെയർ ഡീലിംഗ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. എഗെയിൻ ഞാൻ പറയുന്നു, ഞാനൊരു ലോയർ അല്ല, ഇത് എന്റെ ഇൻഫറൻസ് മാത്രമാണ്. ഞാനും ഇങ്ങനെ ക്ലിപ്സ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ എന്റെ വീഡിയോസ് പലരും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ മിസ്റ്റർ ബീസ്റ്റിന്റെ ക്ലിപ്സ് അടക്കം യൂസ് ചെയ്യാറുണ്ട്. ഷിജോ പി അബ്രഹാമിന്റെ ഒരു വീഡിയോ ഫുള്ള് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെനിക്ക് ഒരു സ്ട്രൈക്ക് വന്നാൽ എനിക്ക് വേണമെങ്കിൽ ഒരു ലോയറിനെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഫെയർ ഡീലിംഗ്സിനെതിരെ ഡിസ്പ്യൂട്ട് ചെയ്യാനും എനിക്ക് പറ്റും. പക്ഷെ അതിലെ റിസ്ക് ഫാക്ടറൊക്കെ നമ്മൾ സ്വയം ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത് എനിക്ക് നിങ്ങളോട് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തതും. അപ്പൊ നിങ്ങൾ ചെയ്തത് ഫെയർ ഡീലിംഗ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് തെറ്റായിട്ടുള്ള ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ക്ലെയിം ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി അതും അല്ലെങ്കിൽ ആ കോപ്പിറൈറ്റ് ഓണറിനെ യൂട്യൂബിൽ കോൺടാക്ട് ചെയ്തിട്ട് ആ ക്ലെയിമോ സ്ട്രൈക്കോ റിമൂവ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റും നിങ്ങൾക്ക് കൊടുക്കാം. ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോയിൽ കിട്ടുന്ന എല്ലാ റവന്യൂവും ഒരു ന്യൂട്രൽ അക്കൗണ്ടിലേക്ക് യൂട്യൂബ് പിടിച്ചു വെക്കും. എന്നിട്ട് ആ ഡിസ്പ്യൂട്ടിൽ ജയിക്കുന്നവർക്ക് അത് മൊത്തം കൊടുക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഓൾസോ ആ സമയത്ത് ഈ വീഡിയോയുടെ വിസിബിലിറ്റി റെസ്ട്രിക്ഷൻസ് എല്ലാം യൂട്യൂബ് ഒഴിവാക്കും. ഡിസ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ആണ് കിട്ടുക. നിങ്ങളുടെ വീഡിയോ ഒറിജിനൽ കണ്ടന്റ് ആണ്, പക്ഷേ യൂട്യൂബ് അത് തെറ്റായിട്ട് ക്ലെയിം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഫെയർ യൂസ് ആണ്. ഇനി അതും അല്ലെങ്കിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ പബ്ലിക് ഡൊമൈൻ വർക്കാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് അല്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കൊടുക്കാം. ഡിസ്പ്യൂട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ കോപ്പിറൈറ്റ് ഓണർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്യൂട്ട് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ ആ ക്ലെയിം അവർ ഒഴിവാക്കും. പക്ഷെ നിങ്ങൾ തെറ്റായിട്ടാണ് ഡിസ്പ്യൂട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ഡിസ്പ്യൂട്ട് കിട്ടിയ ഓണർ തിരിച്ചൊരു സ്ട്രൈക്കും തരാം. സ്ട്രൈക്ക് തന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7 ഡേ നോട്ടിഫിക്കേഷൻ തന്നിട്ട് വീഡിയോ റിമൂവ് ചെയ്യാനും പറയാം. സോ ബി കെയർഫുൾ. ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടൊരു സ്ട്രൈക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ അതിനെതിരെ നമുക്ക് ഒരു കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇതൊരു ലീഗൽ ആക്ഷൻ ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഒരു ലോയറിന്റെ ഹെൽപ്പ് മേടിക്കുന്നത് നന്നായിരിക്കും. സോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്സും കോപ്പിറൈറ്റ് ക്ലെയിംസും ഒഴിവാക്കുക, ഒറിജിനൽ കണ്ടന്റ് ചെയ്യുക. ഇനി യൂസ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫെയർ യൂസ് ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ലൈസൻസ് ഉള്ള കണ്ടന്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഫ്രീ മെറ്റീരിയൽ യൂസ് ചെയ്യുക. പക്ഷേ അത് എവിടുന്ന് കിട്ടും? ഞാൻ എന്റെ ചാനലിലെ മ്യൂസിക് എല്ലാം എടുക്കുന്നത് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്നാണ്. യൂട്യൂബ് ഓഡിയോ ലൈബ്രറി, ഇതിലുള്ള എല്ലാ സൗണ്ട് ഇഫക്ട്സും സോങ്സും കോപ്പിറൈറ്റ് ഫ്രീ ആണ്. സോ ഇതിന് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവാ, ഓഡിയോ ലൈബ്രറിയിൽ പോവാ, ഇവിടെ നിന്ന് ഏത് സോങ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ബീറോൾ ക്ലിപ്സ് എല്ലാം എടുക്കുന്നത് മെയിൻലി രണ്ട് സൈറ്റിൽ നിന്നാണ്. ഒന്ന് pexels.com, രണ്ട് pixabay.com. ഇവിടെ നിന്ന് കിട്ടുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒരു കോപ്പിറൈറ്റ്സും പേടിക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ചില ക്ലിപ്സിന് നിങ്ങൾ ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടി വരും, പക്ഷേ അതും ഞാൻ ഇതുവരെ ഈ സൈറ്റ്സിലൊന്നും കമ്പൽസറി ആയിട്ട് കണ്ടിട്ടില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് കോപ്പിറൈറ്റ്സിനെ പറ്റി ചിന്തിക്കേ വേണ്ടെങ്കിൽ പ്രീമിയം മ്യൂസിക്സ് ആൻഡ് വീഡിയോസ് ഓഫർ ചെയ്യുന്ന പ്രീമിയം ബീറ്റ്സ്, സ്റ്റോറി ബ്ലോഗ്സ്, വിഡിസി പോലുള്ള സൈറ്റുകളിൽ പോയിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇവിടെ എല്ലാം നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ വീഡിയോസ് കറക്റ്റ് ആയിട്ട് എങ്ങനെ കോപ്പിറൈറ്റ് ചെക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാമെന്നറിയില്ലെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യൂ. ഈ യൂട്യൂബ് ബേസിക് സീരീസിലെ ബാക്കി വീഡിയോസ് കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്യൂ.